നമ്മൾ ക്ലോസ് ആയി തുടങ്ങിയത് 1 ഇയർ ആയിട്ടുള്ളൂ. അപ്പൊ ശരി, 1 ഇയർ ആയിട്ടുള്ളൂ നിങ്ങൾ ക്ലോസ് ആയിട്ട്. ശ്രദ്ധിക്കണം നാട്ടുകാരെ, ഒരു വർഷമായതുള്ളൂ. ശ്വാസിക്ക എന്താ പറഞ്ഞ? മനസൂക്ഷിപ്പുകാരൻ. മനസൂക്ഷിപ്പക്കാരൻ. 18 പറ്റി പൂജി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ആദ്യത്തെ ഒരു വിശേഷം അറിയണം. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് അല്ലേ? കൊറേ വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ ഫ്രണ്ട്ഷിപ്പ് ആണോ അത്? എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കാണുന്നത്? ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല ഞങ്ങൾ. പൂജ കഥ പറ. എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കണ്ടത്? നമ്മൾ ക്ലോസ് ആയി തുടങ്ങിയത് 1 ഇയർ ആയിട്ടുള്ളൂ. അപ്പൊ ശരി, 1 ഇയർ ആയിട്ടുള്ളൂ നിങ്ങൾ ക്ലോസ് ആയിട്ട്. ശ്രദ്ധിക്കണം നാട്ടുകാരെ, ഒരു വർഷമായതുള്ളൂ. ന്യൂ ഇയറിന്റെ ഗിഫ്റ്റ് ആണ് ഇവരെല്ലാരും. 2021 ന്യൂ ഇയർ പൂജ കാണുന്ന ഞങ്ങളെയൊക്കെ അല്ലേ? അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം നന്നായിരുന്നു. തിരിച്ചെന്തെങ്കിലും വേണ്ടേ? ഞാൻ വേറെ നല്ല കണിക്ക് വേണ്ടി പോയി ഇവിടുന്ന്. അത് ശരി. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ജീവയ്ക്ക് ഉണ്ടായ അല്ലെങ്കിൽ ഒരു മാറ്റമോ, ഈ ന്യൂ ഇയറിനാണല്ലോ നിങ്ങൾ ഇത്ര ക്ലോസ് ആയിരിക്കും, അതിനുശേഷം ജീവയിൽ ഉണ്ടായ ഒരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൂജിതയ്ക്ക് തുറന്ന് പറയാനുണ്ടോ? ഇത്ര നാളും പറയാത്ത രഹസ്യം. ആസ് എ ഫ്രണ്ട്, ഓക്കെ, ജീവനെ സംബന്ധിച്ചോളം ആസ് എ ഫ്രണ്ട് നമുക്ക് യു ക്യാൻ ടോക്ക് ടു ഹിം എനിത്തിങ് അണ്ടർ ദ സൺ വിതൗട്ട് ബീങ് ജഡ്ജ്ഡ്. അപ്പോൾ ഒരു ഫ്രണ്ടിന് കിട്ടാൻ പറ്റാവുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ആണ് അത്. പിന്നെ മാത്രമല്ല, കരയരുത് ജീവ, കരയരുത്. പിന്നെ ബാക്കിയുള്ളവരും കേക്ക്, നീ കുറെ നാളായില്ലേ നിന്നെയൊക്കെ ഞാൻ പരിചയപ്പെട്ട, ആർക്കെങ്കിലും ഇത് പറയാൻ തോന്നുന്നു? ആരെങ്കിലും ഓപ്പൺ ആയിട്ട് ഇവനെ വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ അവൻ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു എന്താ പറയുക, മനസൂക്ഷിപ്പക്കാരനായി ഇരിക്കും. മനസൂക്ഷിപ്പക്കാരൻ. മനസൂക്ഷിപ്പക്കാരൻ. സൂക്ഷിപ്പക്കാരനാ? എന്തോ വന്നപ്പോ പറഞ്ഞിരുന്നല്ലോ, എനിക്കിപ്പോ മലയാളം അറിയാം, എനിക്ക് പടഞ്ചൊല്ലൊക്കെ അറിയാം. മനസൂക്ഷിപ്പുകാരൻ. മനസൂക്ഷിപ്പക്കാരൻ. ഓക്കെ, അങ്ങനെ വയ്ക്കാവുന്ന ഒരാളാണ് ജീവ എന്നാണ് തോന്നുന്നത്. എന്തിനും വിളിക്കാൻ പറ്റും നമുക്ക്. ജീവ പറയു, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും. ജീവയും അതുപോലെ തന്നെയാണല്ലോ. ഈ എന്താ ഇങ്ങനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണ്? ഏത് ആപ്പാണ് ഏറ്റവും കൂടുതൽ? വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, വാട്സ്ആപ്പ്. ഇൻസ്റ്റാ ആൻഡ് വാട്സ്ആപ്പ്. വാട്സ്ആപ്പ്. വാട്സ്ആപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജീസ് ഏതായിരിക്കും? ഹാർട്ട്, സ്മൈലി, കിസ് ഒരു 5 ഇമോജീസ് ജീവ യൂസ് ചെയ്തിരുന്ന ഒരു 5 ഇമോജി ഒന്ന് ഇനാക്ട് ചെയ്ത് കാണിച്ച് നോക്കട്ടെ. വേണ്ട, ഹാർട്ട് വേണ്ട. അതൊന്ന് പിന്നെ അത്, പിന്നെ മറ്റേ ക്യാരറ്റ് പല്ല്, ആ സാധനം. എങ്ങനെ എങ്ങനെ ക്യാരറ്റ് പല്ല് നോക്കട്ടെ. അയ്യോ, പിന്നെ ഈ സാധനം. അതെന്താ സാധനം? കണ്ണിങ്ങനെ മേളിലോട്ട് എഴുതി വരാതിരിക്കുന്നത്. ആ ഓക്കേ ഓക്കേ ഓക്കേ. അത് പിന്നെ ഏതാ? പിന്നെ അയ്യോ, നിഷ്കു. എന്താ പാവ അല്ലേ? ആർക്ക് ദോഷകരമല്ലാത്ത 5 ഇമോജി. 5 ഇമോജീസ് ആണ് ഇവിടെ ചോദിച്ചോ. ഈ കുട്ടി ഏതാണ്? അടി ഇടി ബ്ലോക്ക്. അതത്തെ ഉമ്മ. പിന്നെ ചിരി, വെറും ചിരി. അയ്യോ, കരച്ചിൽ. പിന്നെ മൂന്നെണ്ണം. ആ മറ്റേ കൊമ്പ്, അത് നീല കൊമ്പാണോ മറ്റേ റെഡ് ചുമന്ന കൊമ്പാണോ? ചുമന്ന ചുമന്ന. ഓക്കേ, അടുത്ത ഒരെണ്ണം കൂടെ. ഓ, അത് വല്ലാത്തൊരു. നമ്മൾ കോങ്കണ് വരുന്നത് ഇങ്ങനെ പറഞ്ഞല്ലേ, ദേഷ്യം പിടിക്കുമ്പോ ഞാൻ കാണിച്ചാരാ. ദേഷ്യം പിടിക്കും ഇങ്ങനെ. ഈ പൂജിതയ്ക്ക് വേറൊരു സ്വഭാവം ഉണ്ട്. പൂജിതയുടെ അപ്ഡേഷൻ എപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുക, അങ്ങനത്തെ ചെറിയൊരു സ്വഭാവം ഉണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വിക്കിപീഡിയ, അതല്ലേ പേര്? ഇത് തെറ്റാന്നല്ലോ വിക്കിപീഡിയ. പറഞ്ഞപ്പോ എന്നോട് ആരോ പറഞ്ഞോണ്ട് ഞാൻ പോയി നോക്കിയതാ. ഇന്നലെ ഇന്നലെ ഇന്നലെയാണോ എപ്പോഴാണോ ഒരു കോള് വരുന്നുണ്ട്, എടാ അത് എന്റെ വിക്കിപീഡിയ അങ്ങനെയല്ല. എന്താണ് അവർ തെറ്റിച്ചത്? കുട്ടിയുടെ എന്ത് കാര്യമാണ് എല്ലാം? ഞാൻ ഇറങ്ങി ഓടട്ടെ. വിക്കിപീഡിയ ഒരു ഫോർമാറ്റ് ഉണ്ടാവും, ചോദിക്ക്. ഇനിയിപ്പോ ആരും വിക്കിപീഡിയ സെർച്ച് ചെയ്യണ്ട, റെഡ് കാർപ്പറ്റ് സെർച്ച് ചെയ്ത് ഈ എപ്പിസോഡ് എടുത്താൽ മതി. പൂജിതയെ കുറിച്ച് അറിയാനുള്ള ചില ചില മെയിൻ കാര്യങ്ങൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ പൂജിതയുടെ പ്രായം, 18 since 18. 18 18 18 years old since 18 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
ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു എന്നൊക്കെ വിക്കിപീഡിയയിൽ പറയുന്നുണ്ട്. ബംഗാളി, ഒഡീസി, ആഗ്രഹമുള്ള ഭാഷകളാണ് ഇപ്പൊ ശ്വാസിക്ക പറയുന്നത്. തമിഴ്, തെലുഗു, കന്നഡ, അതൊക്കെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഭാഷ വിക്കിപീഡിയ നേരത്തെ എടുത്തിട്ട് അതിലൊക്കെ അഭിനയിച്ചിണ്ടാ. അപ്പൊ കണ്ടത് ഗുണമല്ലേ വിക്കിപീഡിയ. അപ്പൊ അതിലേക്ക് ആഗ്രഹമാണ്, പക്ഷെ അഭിനയിച്ചിട്ടില്ല. ആഗ്രഹങ്ങൾ മാത്രമാണ് മാത്രമല്ല ഇപ്പൊ മനസ്സിലായി ഫേക്ക് ആണ്. വിക്കിപീഡിയ ഗുഡ് ആണ്, സോറി. ഈ സാധനം നമ്മള് കട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ ഇടും. അങ്ങനെ ഇത് അങ്ങനെ തന്നെ ഇടണം. ഇത് പ്രൊമോ ആക്കണം നമ്മള്. അതെ, വിക്കിപീഡിയ. വിക്കിപീഡിയയെ പറ്റി പൂജി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പിന്നെ പിന്നെ പൂജിതയുടെ ഹൈറ്റിനെ കുറിച്ചൊരു വിക്കിപീഡിയ ഭയങ്കര ചർച്ച. അതും റോങ്. ഞാൻ ആക്ച്വലി 5'6" ആണ്. 5'6" പക്ഷെ അവര് പറഞ്ഞത് 5'2" ഉള്ളൂ. ഹീൽസ് ഇറങ്ങിയിട്ടുള്ള ഹൈറ്റ് പറ 5'6" ഹീൽസ്. 5'6" വിത്ത് ഹീൽസ്, വിതൗട്ട് 5'4". 4 ഇഞ്ച് 5'6". ബാക്കി 5'4". 5'4" ആണ് യഥാർത്ഥ കുട്ടിയുടെ ഹൈറ്റ്. വെയിറ്റ് വെയിറ്റ് എന്നത് പറഞ്ഞിട്ടില്ല. 52. 52.